മക്കളെ കോളേജിൽ ഡിഗ്രിക്കൊക്കെ വിടാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കും, ഒരു പ്രയോജനമില്ല. പക്ഷേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന നിന്റെ മോന് നീ ഒരു പേന മേടിച്ചു കൊടുത്ത, ഒരു കിതാബ് വാങ്ങിച്ചു കൊടുത്ത, ഒരു രൂപ ചെലവഴിച്ച നിന്റെ ശരീരം നരകത്തിന് ഹറാമ. സർവ മലക്കുകളും നിനക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാട്ടിലും പരിസര സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സഹോദരി സഹോദരന്മാർ തന്റെ മക്കളെ ഖുർആൻ പഠിക്കാൻ വിട്ടിട്ടുണ്ട്. ഹാഫുലീങ്ങളാക്കാൻ അല്ലാഹു അവരുടെ മക്കളെയൊക്കെ ഹാഫുലീങ്ങളാക്കുമാറാകട്ടെ, ആലിമീങ്ങളാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം വിളിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ ഓതുന്നവരാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ വിഭാഗം, സ്വർഗം വിളിക്കുന്ന നാലാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ, ആരുടെയെങ്കിലും കണ്ണ് നിറയുമ്പോൾ ആ കണ്ണുനീരൊപ്പുന്നവനെ നാളെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാരുണ്യം, ഈ പ്രവർത്തനം, ഈ സംഘടനയുടെ പ്രവർത്തകരോട് നീക്കു പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമായി, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. നിങ്ങളെ പടച്ചവന്റെ സ്വർഗം മാടി വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശക്കുന്നവർ, മരുന്നില്ലാത്തവർ, വീട് വല്ലാത്തവർ, കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പെൺകുട്ടികൾക്ക് 10 പവന്റെ സ്വർണം കൊടുക്കുന്നു, വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ ധനസഹായങ്ങൾ നടത്തുന്നു. നിങ്ങൾക്കുള്ള പ്രതിഫലം, നിങ്ങൾ മരിക്കുമ്പോ സ്വർഗം കണ്ടേ മരിക്കും, നിങ്ങൾ മരിക്കുമ്പോ സ്വർഗം കണ്ടേ മരിക്കൂ, നിങ്ങളെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പാപങ്ങൾ സഹായിക്കണം. രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ വീടില്ലാത്തവര്, നിനക്ക് നല്ല വീടുണ്ട്, എത്രയോ പാപങ്ങൾ വീടില്ലാത്തവരുണ്ട്, യതീമീങ്ങളുണ്ട്, 10, 18, 20 വയസ്സായിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിയാതെ വീടിനകത്തിരുന്ന് കരയുന്ന എത്രയോ സഹോദരിമാരും. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സ്വർണം വിട്ടുകൊണ്ട് നടക്കുമ്പോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 50, 60 പവൻ സ്വർണം വിട്ട് ലക്ഷങ്ങൾ നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ മക്കളെ കെട്ടിക്കുമ്പോ കേവലം 1 പവന്റെ 1 ഗ്രാമിന്റെ സ്വർണം പോലും ഇടാൻ കഴിയാതെ വീടിനകത്ത് കരയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവരുടെ കണ്ണീർ നിങ്ങൾ കാണണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അസ്റഫ് സൽക്കി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ മുന്നിൽ നിൽക്കാൻ സ്വർഗത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് പ്രവാചകൻ സഹാബത്തിനോട് പറയുകയാണ്, യാ സഹാബാ, അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട് സഹാബത്തെ, എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളത് പോയി എടുത്തുകൊണ്ട് വരണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്, ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ആ സഹാബിക്ക് ഒരു കൈയില്ല, രണ്ട് കാലുമില്ലാത്ത ഒരു കൈയുമില്ലാത്ത സഹാബിയാണ് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയ തന്റെ വീടിന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഒരു സഹാബി തന്റെ വീടിന്റെ മുന്നിലൂടെ ഓടുകയാണ്, കയ്യിലെന്തോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീടിന്റെ മുന്നിലൂടെ ഓടുകയാണ്. ഇബ്നു ഉഖൈല തന്നെ അത്ഭുതപ്പെട്ടു പോയി, തന്റെ വീടിന്റെ മുന്നിലൂടെ ഓടി പോകുന്ന സഹാബിയോട് ഇബ്നു ഉഖൈല റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തേ ചിരിച്ചുകൊണ്ട് ഓടുന്നത്, മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ. വീടിന്റെ മുന്നിലൂടെ ഓടുന്ന ചെറുപ്പക്കാരനായ സഹാബിയോട്, രണ്ട് കാലമില്ലാത്ത വിരഗ്രാഗനായ സഹാബി ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, ഇബ്നു ഉഖൈലേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സദക്ക ചോദിച്ചിരിക്കുകയാ, പാവങ്ങളെ സഹായിക്കാറ്, പാവപ്പെട്ടവരെ സഹായിക്കാറ്, യതീമീങ്ങളെ സഹായിക്കാറ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സദക്ക ചോദിച്ചിരിക്കുകയാണ്, വീട്ടിലുള്ളതെടുത്തു കൊണ്ടുവരാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ, എന്റെ വീട്ടിലാണെങ്കിൽ ധനമില്ല, ആകെയുള്ളത് കുറച്ച് ഈച്ചപ്പഴമാണ്, തന്റെ മുന്നിലിരിക്കുന്ന സഹാബിയുടെ കയ്യില് കുറച്ച് കാരക്കയിരിക്കുകയാ, അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹു റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അവിടെ നിന്ന് പറയുന്നു, ഇബ്നു ഉഖൈലേ,
പ്രതിഫലമെന്തെന്നറിയുമോ? പ്രതിഫലമെന്തെന്നറിയുമോ? പാവപ്പെട്ടവനെ സഹായിക്കുന്നവനുള്ള പ്രതിഫലം സ്വർഗമാണ്. പാവപ്പെട്ടവനെ സഹായിക്കുന്നവനുള്ള പ്രതിഫലം സ്വർഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗന്തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈന്തപ്പടവും എടുത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. മഹാനായി ഇവന് മുഖയില തങ്ങള് കരയാൻ തുടങ്ങി. അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് അല്ലാഹ് കൊടുക്കാറൊന്നുമില്ലല്ലോ, കൊടുക്കാരെന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഇവര് ഉകയില തങ്ങളിരുന്ന് കരയുകയാ, ഇവര് ഉകയില തങ്ങളിരുന്ന് കരയുകയാ. അവസാനം വേച്ചിരണ്ട് കാലമില്ലാത്ത ഇവര് ഉകയിലെന്ന് സഹാബിയുണ്ടല്ലോ, തന്റെ വീട്ടിൽ നിന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് ഇടഞ്ഞിടഞ്ഞ് നടന്നു പോവുകയാണ്. യഹൂദിയായ തന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ചോദിക്കുന്നു, മനുഷ്യ എനിക്കെന്തെങ്കിലും ജോലി തരുമോ? എനിക്കെന്തെങ്കിലും ജോലി തരുമോ? ആ യഹൂദി ചോദിക്കുകയാ, കാലില്ലാത്ത കൈയില്ലാത്ത നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? നിനക്ക് രണ്ട് കാലില്ലല്ലോ, ഒരു കൈ നിനക്കില്ലല്ലോ, എന്ത് ജോലിയാ നീ ചെയ്യുന്നത്? നിന്നെക്കൊണ്ട് ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. മഹാനായി ഇബ്നു ഖൈല തങ്ങള് പറയുകയാ, ഞാന് വെള്ളം കോരി മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടൊഴിക്കാ, ഞാന് വെള്ളം കോരിയിട്ട് ഈന്തപ്പഴത്തോട്ടങ്ങളെ വിടുവനും ഞാൻ നനച്ചു തരാ. യഹൂദിയായ മനുഷ്യൻ ജോലി കൊടുക്കുമ്പോ മഹാനായി ഇവന് കയ്യില് തങ്ങളുണ്ടല്ലോ, വെള്ളം കോരണ്ട പാത്രം എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് പോവുകയാ. കിണറിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, രണ്ട് കാലമില്ലാത്ത ആ കൈയില്ലാത്ത പാപപ്പെട്ട സഹാബിയുണ്ടല്ലോ, വെള്ളപ്പാത്രം എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു വന്നിട്ട് ഒരു കൈ കൊണ്ട് കയറും പെട്ടിയും വെള്ളത്തിലേക്ക് ഇടുകയാ, അതാ പാത്രം എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുകയാ, ഒരു കൈ കൊണ്ട് വെള്ളം ഇങ്ങനെ വലിക്കുകയാ, രണ്ടാമത് വലിക്കാനിടത് കൈയില്ല, രണ്ടാമത് കയറിൽ പിടിക്കാൻ ഇടത് കൈയില്ല. ഇവന് ഉകയിലെന്ന തങ്ങളുണ്ടല്ലോ, ഇവന് ഉകയിലെന്ന സഹാബിയ കയറിങ്ങനെ വായിലേക്ക് ചേർത്ത് പിടിക്കുകയാ, തന്റെ വായിലേക്ക് കയറിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കടിച്ചു പിടിക്കുകയാ. എന്നിട്ട് രണ്ടാമതും കൈകൊണ്ട് വലിക്കുകയാ, പിന്നെയും കടിച്ചു പിടിക്കുകയാ. ഇതുപോലെ വെള്ളം കോരിയിട്ട് ആ വെള്ളം പാത്രത്തിലൊഴിച്ചിട്ട് അതാ എടുത്തുകൊണ്ട് ഇടഞ്ഞിടഞ്ഞ് അതാ ഭൂമിയിലൂടെ ഇടഞ്ഞ് ഓരോ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടൊടിക്കുകയാ. ഇവന് ഉകയിലെന്ന സഹാബിയുണ്ടല്ലോ, ഇങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് യഹൂദി ചിരിച്ചുകൊണ്ട് തന്റെ വീടിനകത്തേക്ക് കിടന്നു പോവുകയാ. ഉച്ചയുടെ സമയമെത്തിയോ, അതാ യഹൂദി വീടിന്റെ വെളിയിലേക്ക് കടന്നു വരുമ്പോ തന്റെ മിത്രത്തിന്റെ ഇന്തപ്പന തോട്ടത്തിൽ വെള്ളം കോരിക്കൊണ്ടിരുന്ന ഇവന് ഉകയിലെന്ന സഹാബിയെ കാണുന്നില്ല. ഇറങ്ങി നോക്കുമ്പോ, ഇറങ്ങി നോക്കുമ്പോ അതാവട്ടതാതന്റെ ഇന്തപ്പന തോട്ടത്തിലൂടെ തിരഞ്ഞു നടക്കുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടില്, ഒരു ഇന്തപ്പന മരത്തിന്റെ ചുവട്ടില് വായിലൂടെ രക്തമൊലിച്ചുകൊണ്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാ. ഇതിന് ഉകയിലെന്ന് സഹാബി ബോധം കെട്ട് കിടക്കുകയാ. ശരീരം മുഴുവനും രക്തം കൊണ്ട് കുളിച്ചിരിക്കുകയാണ്. യഹൂദി അല്പം വെള്ളമെടുത്ത് മുഖത്തൊഴിക്കുകയാ, അതാ മുഖത്തേക്ക് അല്പം വെള്ളമെടുത്ത് ഒളിച്ചു കിടക്കുകയാ. ആ സമയത്ത് മഹാരായ ഇവരുകയിലെ തങ്ങളുണ്ടല്ലോ, തനിക്ക് ബോധം വന്നപ്പോ, തന്റെ ബോധം തിരിച്ചു കിട്ടിയപ്പോ യജമാനായ യഹൂദിയോട് ചോദിക്കുകയാ, എന്റെ കൂലി എനിക്കൊന്ന് തരുമോ? എന്റെ കൂലി എനിക്കൊന്ന് തരുമോ? യഹൂദി ചോദിച്ചു, ഇവരുകയിലേ പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ? നിനക്ക് പണം വേണമായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ? നിനക്ക് ഞാൻ വെറുതെ തരുമായിരുന്നല്ലോ. എന്തിനാണിതുപോലെ കഷ്ടപ്പെട്ടത്? എന്തിനാണിതുപോലെ കഷ്ടപ്പെട്ടത്? മഹാനായ ഇവനെ ഉകയിലെ തങ്ങള് പറയുന്ന മനുഷ്യ, എനിക്ക് വേണ്ടത് സ്വർഗമാ, എനിക്ക് വേണ്ടത് സ്വർഗമാ. അല്ലാഹുവിന്റെ റസൂൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാ, കൊടുത്താൽ തന്നെ പ്രതിഫലം സ്വർഗമാണ് മനുഷ്യ. അതുകൊണ്ട് എന്റെ കൂലി ഒന്ന് തരുമോ? അതുകൊണ്ട് എന്റെ കൂലി ഒന്ന് തരുമോ? മഹാനായി ഇവന് ഉകയിലെ തങ്ങളുണ്ടല്ലോ, അതാ
അനുഗ്രഹം കിട്ടുകയാണ്. അന്ന് ബാബ അന്ന് ഉച്ചമല വെള്ളം കോരിയത് യഹൂദി കൊടുത്തത് നാല് ദീർഘമാ. ആ നാല് ദീർഘം വാങ്ങിച്ചു കൊണ്ട് ഹദറത്തി റസൂലില്ലാഹ്